ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറെ നാളെ ഞാൻ വ്ളോഗ് ചെയ്തിട്ട് അങ്ങനെ ഒരുപാട് ഐഡിയ ഒന്നും ഇല്ല നമുക്ക്, നമ്മുടെ എന്റെ ഒരുപാട് ഐഡിയ ഒന്നും ഇല്ല വ്ളോഗ് ചെയ്യാൻ. അങ്ങനെ ഞാൻ വളരെ കഷ്ടപ്പെട്ട് ആലോചിച്ച് വളരെ ഫ്രഷ് ആയിട്ടൊരു ഐഡിയ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ ഞാനും ദീയും അഞ്ജലിയും അക്ഷയും ഉണ്ട്. അപ്പൊ ഞങ്ങളിത് ഇവിടെ ഓവലി ഇരിക്കണം. ഓവലി വഴുതക്കാടാണ്, ട്രിവാൻഡ്രത്താണ്, വഴുതക്കാടൊരു സ്ഥലത്താണ് ഓവലി എന്നൊരു കഫേ ഇരിക്കുകയാണ്. അപ്പൊ ഞങ്ങള് ഇവിടെ ഒരു ഫുഡ് കഴിക്കുന്ന മത്സരം കഴിച്ചേക്കാണ് ഞാൻ വന്നത്. അതായത് എത്രത്തോളം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എനിക്ക് അറിഞ്ഞോ, പക്ഷെ എനിക്ക് ഫുഡ് ചെയ്യാൻ ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ചെയ്യും. കണ്ടോ, കുഴപ്പമില്ല, അത് അഞ്ചലി എല്ലാവരും ഉണ്ട്. കാരണം ഞങ്ങൾ ഇവിടെ കഴിക്കാൻ പോകുന്നത് ഓവലി റോസ്റ്റഡ് ഹോൾ ചിക്കൻ ആണ്. അതിന്റെ പ്രത്യേകത എന്താണ്? ഷവായ് അല്ല, പക്ഷെ അത് ഷവായ് പുള്ളിരിക്കും. ഇത് ഓവനിലാണ് ഇവർ ബേക്ക് ചെയ്യുന്നത്, ബേക്ക് ചെയ്തിരിക്കുന്നത് എന്റെ ഗ്രില്ലല്ല. അപ്പൊ ഇത് കാണാൻ ഷവായ് പുള്ളിരിക്കും, പക്ഷെ ബേക്ക്ഡ് ആണ്. അപ്പൊ അത് രണ്ടെണ്ണം പറഞ്ഞുണ്ട്. ഇത് ടീം വെച്ചാണ് കളിക്കുന്നത്. ഞാനും ഓസി ഒരു ടീം, അഞ്ജലി അക്ഷയ ഒരു ടീം. അഖിലിനെ കിട്ടിയില്ലാട്ടെന്ന്, അഖില് മരിക്കും, അഖിലിനെ കിട്ടിയില്ല, അഖിലിന് കാണാൻ മരിച്ചു. അപ്പൊ ഞാൻ ഓസി ഒരു ടീം. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. രണ്ട് ഷവായൊക്കെ നിങ്ങൾ എപ്പോഴും വിചാരിക്കും അയ്യേ രണ്ട് ഷവായി അടിക്കാൻ എന്തോ ഒരു പാടെന്നാണ്. അതിന്റെ പാടാണ് കേട്ടോ കുറച്ച്. അപ്പൊ രണ്ട് ഷവായി ഉണ്ട്. അപ്പം എനിക്ക് ഓസി ഒരു ടീമാണ്. അപ്പൊ നമുക്കൊരു ഷവായി, ഇവർക്കൊരു ഷവായി. ഷവായി കഴിച്ചു തീർക്കണമെന്നാണ് ഇത് മത്സരം. എന്നുവെച്ചാ ഇത് ഏറ്റവും സ്പീഡിൽ ആര് കഴിച്ചു തീർക്കും എന്നാണ്, അല്ലാതെ എത്രത്തോളം കഴിച്ചു തീർക്കും എന്നല്ല. ഏറ്റവും സ്പീഡിൽ നമ്മൾ ആര് കഴിച്ചു തീർക്കും എന്നുവെച്ചാൽ ഫുൾ ആര് കഴിച്ചു തീർക്കും അവരാണ് ജയിക്കുന്നത്. ആക്ച്വലി ഒരു ടൈമർ വെക്കും, ഒരു ടൈം വെക്കാം, ടൈം വെക്കും. ഒരു പത്ത് മിനിറ്റ് അല്ല, പതിനഞ്ച് മിനിറ്റ്, ഒരു പതിനഞ്ച് മിനിറ്റ് പ്ലാൻഡ് വ്ളോഗ് അല്ല കേട്ടോ. ഇവിടെ വന്നപ്പോ ഇങ്ങനെ വ്ളോഗ് എടുക്കുന്ന വെച്ചാൽ കുറച്ചാണ്, കുറെ നാളെ യൂട്യൂബിൽ തന്നെ ഇട്ടിട്ട്. കാരണം ഇപ്പം ഡാൻസ് പ്രാക്ടീസ് ഒക്കെ ആയിട്ട് ഒരുപാട് സമയമൊന്നുമില്ല. ആങ്കരം പറയുന്നല്ല കേട്ടോ, ശരിക്കും സമയമില്ല. രാവിലെ 9 മണിക്ക് ഇറങ്ങിയാൽ വൈകുന്നേരം ഒരു 6 മണിയാവും തിരിച്ചു പോവാൻ. എന്നിട്ട് കളിക്കാൻ പോകണം, ഫുട്ബോൾ ഉണ്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുന്ന സമയം. അപ്പൊ വ്ളോഗ് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമുക്ക് ഇത്രയും റീച്ച് ഒക്കെ ഉള്ളതല്ലേ, അപ്പൊ ഇച്ചിരി വ്ളോഗ് എടുക്കണ്ടേ നമ്മള് യൂട്യൂബില്, അല്ലെങ്കിൽ ആൾക്കാർക്ക് എന്ത് തോന്നും? അങ്ങനെ നമ്മള് ഫുഡിന് വേണ്ടി കഴിക്കാണ്, ഫുഡ് ഓർഡർ ചെയ്തു. ഓൺലി ഹോൾ ചിക്കൻ ഓർഡർ ചെയ്ത് കഴിഞ്ഞു, വരും. അതിപ്പോ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി എടുക്കാം അല്ലേ. സ്ഥിരം പറയണ പോലെ കട്ട് പറ. ചിക്കൻ എഡർ വന്നിട്ടുണ്ട്. ഇനി നമ്മള് കഴിച്ചാൽ മാത്രം മതി. കുറച്ച് ലേറ്റായി, കാരണം ഞാൻ ഇതൊക്കെ കഴിച്ചു തീർത്തു. ഇവിടെ ഇരുന്നു ഓസി ഒരു കോളിലായിരുന്നു. ഓസി വരെ അത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തോണ്ട് കോളിലായിരുന്നു. അപ്പം ചിക്കൻ വന്നിട്ടുണ്ട്. ചിക്കൻ എടുക്കുക, ഇനി കഴിക്കുക. അടുത്ത കുറച്ച് ടൈം ലാപ്സ് ആയിരിക്കും, കാരണം നിങ്ങൾ നമ്മള് കഴിക്കുന്നതിന്റെ വൃത്തി നിങ്ങൾ കാണേണ്ട കാര്യമില്ലല്ലോ. അടുത്ത് നിങ്ങൾ ബോറടിക്കും. പറഞ്ഞില്ലല്ലോ പറയണ്ട. ഓ ശരിടാ, ഓക്കെടാ. ഇതില് നമ്മള് ടൈം ഇടുന്നുണ്ടോടാ? ഓസിയുടെ ഫോൺ എടുത്തേ. ആ ഫോണിലാണ് നമ്മള് 15 മിനിറ്റ് ടൈം വെക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും മിനിറ്റ് നമുക്ക് ടൈം ലാപ്സ് എടുക്കാം കേട്ടോ, അല്ലെ നിങ്ങൾ ബോറടിക്കും വെറുതെ കണ്ടിരുന്നു. അപ്പൊ ശരി, ഫോണ് വെച്ചോ. റൂൾസ് ഒക്കെ ഞാൻ പറഞ്ഞല്ലോ. 15 മിനിറ്റ് എത്രയും പെട്ടെന്ന് കഴിച്ചു തീർക്കും, അതവരാണ് കേട്ടോ. എല്ലാം കഴിഞ്ഞ് ഒരു അടിപൊളി കോലത്തിലാണ് നമ്മുടെ ചിക്കൻ ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് പറഞ്ഞു വന്നപ്പോഴാണ് ഞാൻ എന്തിനാണ് ഈ ബ്ലോഗിൽ കയറി സംസാരിച്ചത് എനിക്ക് അറിഞ്ഞൂടെ. ചേട്ടൻ നല്ലോണം കഴിച്ചൊന്ന് ക്ഷീണിച്ചിരിക്കുകയാണ്. അപ്പൊ ഞാൻ വെച്ചു ഐ ജസ്റ്റ് ടേക്ക് ഓവർ ദ ബ്ലോഗ്. വേണ്ട, ഞാൻ സംസാരിച്ചോളാം. ഓക്കെ, സംഭവം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാം, അഖിൽ എത്താൻ ലേറ്റ് ആയിപ്പോയി, അഖിൽ എത്താൻ ലേറ്റ് ആയിപ്പോയി. അല്ലെങ്കിൽ അവനെ നമ്മള് പിടിച്ച് ചാലഞ്ച് കയറ്റിയാണ്. അപ്പൊ അവൻ നമ്മൾ ചിക്കൻ കഴിക്കുന്നതിനെ കണ്ടിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത് അപ്പുറത്തൊക്കെ നോക്കിയിരിക്കണം. അങ്ങനെ നമ്മൾ ചോദിച്ചു അവനെ നമുക്ക് ജഡ്ജ് ആക്കാം ഇതിനകത്ത് ആര് കഴിച്ചെന്നുള്ളൂ. അവൻ അനലൈസ് ചെയ്ത് പക്ഷെ കാണാം തന്നെ അറിയാം ആരാ മൊത്തം റേപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളതെന്ന്. അഖിലെ പറഞ്ഞു, പറഞ്ഞല്ലോ അഖിലെ പറഞ്ഞു. നമ്മള് വെച്ച ഞങ്ങളുടെ ചിക്കൻ ഭംഗിയില്ലേ, ഒരു ഭംഗിയുണ്ട് കാണാൻ.
ചിക്കനെ പെണ്ണ് കാണിക്കാൻ കൊണ്ടുപോകുന്ന ചടങ്ങല്ലേ ഇവിടെ നടന്നത്? അതല്ലേ ഇവിടെ നടന്നത്? ഓക്കെ, കഴിക്കുമ്പോ കഴിക്കുമ്പോ അതിന്റേതായ രീതിക്ക് കഴിക്കണം. ആ മാന്യതയില്ല, അത് പോയിന്റ് ആണെങ്കിലേ മാന്യതയില്ല. ജയിക്കാൻ വേണ്ടി എന്ത് കറിയും കഴിക്കാം, അതല്ലേ പുറത്തെ സ്ഥലത്ത് വന്നിട്ട് നമ്മൾ അങ്ങനെ കഴിക്കാൻ പാടില്ല. ആ തീർച്ചയായിട്ടും അതുകൊണ്ട് ഇതീ പറയുന്നതേ ഉള്ളൂ. അത് നമ്മള് പറഞ്ഞുതരാം, ഇത് ഞങ്ങൾ തോറ്റു കൊടുത്തതാണ്. എന്റെ ബ്ലോഗില് ഞാൻ ജയിച്ച മോശമല്ലേ? നിങ്ങൾ എന്നെ പറഞ്ഞു, നിങ്ങൾ ഒരാളെ കമ്പിടും, വൈഷ്ണവ് ബ്ലോഗ് നടത്തണം, വൈഷ്ണവ് ജയിക്കുകയാണ്, വൈഷ്ണവ് മലപ്പുറം ജയിക്കണം, മലപ്പുറം അല്ലേ? സ്വാഭാവികമായിട്ടാണ് ഞങ്ങൾ തോറ്റു കൊടുത്തതാണ്. അപ്പൊ ബില്ല് കൊടുക്കുക, ബില്ല് കൊടുക്കുക. അഞ്ജലി ബില്ല് കൊടുക്കാനായിട്ട് റെഡി ആയി നിൽക്കുന്നോളൂ. ശരി, ഞങ്ങള് ഇതൊക്കെ ബില്ല് കൊടുത്തിട്ട് പോവാണ്. നമ്മള് ഇപ്പം കുറച്ചുകൂടെ ഇവിടെ ഇരിക്കും. ഇതേ ഉടുപ്പിൽ തന്നെ വേറൊരു ചാലഞ്ചും കൂടെ വരുന്നുണ്ട് കേട്ടോ, പക്ഷെ അത് എന്റെ ചാനലായിരിക്കും. ഞങ്ങൾ കുറച്ചുകൂടെ ഇരിക്കും, കാരണം അഖിലിന് ഞങ്ങളൊന്നും കൊടുത്തില്ല, എല്ല് പോലും ഇല്ല കൊടുക്കാൻ. അപ്പൊ അവന് കുറച്ച് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്, അവനത് കൊടുത്തിട്ട് അവനെ കഴിപ്പിച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് തിരിച്ച് പോവാണ്. ഒരു സ്ഥലത്ത് പോകണം, പിന്നെ ഡാൻസിന്റെ കുറച്ച് ചാനൽ എടുക്കാറുണ്ടല്ലേ, കുറച്ച് സെറ്റ് ചെയ്യാനുണ്ട്. ഇത് ഇന്ന് അപ്ലോഡ് ചെയ്യും, ഈ ബ്ലോഗ് ഇന്ന് അപ്ലോഡ് ചെയ്യില്ലേ? ഇന്ന് അപ്ലോഡ് ചെയ്യും. കുഞ്ഞു ബ്ലോഗ് അല്ലേ, കുഴപ്പമില്ല. നിങ്ങളുടെ സമയം എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം, ബെൽ ബട്ടൺ. എന്നിട്ട് എല്ലാവരും എന്റെ സപ്പോർട്ടിനും കേട്ടോ. ഇനി ഇടയ്ക്കിടയ്ക്ക് ഓരോ ചെറിയ കുട്ടി കുട്ടി ബ്ലോഗ് ആയിട്ട് വരാം. ഓക്കെ, ബൈ ബൈ. അപ്പൊ നമുക്ക് അടുത്ത ബ്ലോഗിൽ കാണാം.